ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെസ്സിൽ പാസ്വേഡ് എങ്ങനെ മാറ്റാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. സോ എല്ലാവരും പറഞ്ഞത് ചെയ്യണം എന്നാണ്. അപ്പോൾ 2-3 ദിവസം മുമ്പ് ചോദിച്ചതാണ്, അന്ന് ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു കൊണാമിയുടെ സൈറ്റൊക്കെ ബ്ലോക്കായിരുന്നു ഹെവി ട്രാഫിക് കാരണം. സോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, നേരെ വീഡിയോയിലോട്ട് വന്ന് വന്നതിന് മുമ്പ് ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. സോ ഗൈസ്, വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനാദ്യമായിട്ട് നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം മൈ ഡോട്ട് കൊണാമി എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. സോ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മൈ കൊണാമി, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഫസ്റ്റ് കാണുന്ന മൈ കൊണാമി എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും നിങ്ങൾ പോവുക. ജസ്റ്റ് ഫസ്റ്റത്ത് കാണുന്ന ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ഐഡിയും പാസ്വേഡും. സോ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി അറിയാം, പാസ്വേഡാണ് അറിയാത്തത്. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. ഞാനൊന്ന് അടിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ അവിടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന പിക്ചേഴ്സ് ഒന്ന് മാച്ച് ചെയ്യാം. നമുക്ക് മുകളിൽ കാണുന്ന ഏത് പിക്ചറാണോ താഴേക്ക് എടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കട്ടെ. സോ രണ്ടാമത്തെയും ലാസ്റ്റത്തെയാണ് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഫോർഗെറ്റ് യുവർ പാസ്വേഡ് എന്ന് അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും അത് പോവുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ലെറ്റേഴ്സും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, തെറ്റരുത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാനവിടെ ഇമെയിൽ ഐ ഡിയും പിന്നെ ആ ഒരു ബോക്സിൽ കാണുന്ന ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ഒന്ന് അടിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം അടിച്ചു കൊടുത്ത ലെറ്റേഴ്സും കാര്യങ്ങളും തെറ്റി. അപ്പോൾ നമ്മൾ രണ്ടാമത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ തെറ്റി കഴിഞ്ഞാൽ ഒരു രണ്ടാമത് അടിച്ച് കൊടുക്കാൻ പറഞ്ഞ് വേറൊരു ഇമേജ് കാണിക്കും. ജസ്റ്റ് അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും പോവുക. സോ നിങ്ങളുടെ ആ ഒരു ഇമെയിലേക്ക് അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. സോ കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ ആ ഒരു മെസ്സേജ് വരാൻ. പലർക്കും വരാൻ വളരെയധികം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും അടിച്ചു കൊടുക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഒരു ഇമെയിൽ വരുന്നത് വരെ. ഇവിടെ നമുക്ക് ആ ഒരു ടൈം അവർ ഇപ്പോൾ 2 മിനിറ്റിനുള്ളിൽ അടിച്ചു കൊടുക്കണം, പുതിയ പാസ്വേഡ് അടിച്ചു കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ ആ ഒരു ഇമെയിൽ വന്നാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം 7-8 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഇമെയിൽ വന്നത്. സോ ഇങ്ങനെ ഒരു ഇമെയിൽ ആയിരിക്കും നിങ്ങൾക്ക് വരിക. സോ ഇവിടെ കാണാം റീഇഷ്യൂ പാസ്വേഡ്. സോ അങ്ങനെ ഒരു ലിങ്ക് അവർ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോവുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു പുതിയ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അടിച്ചു കൊടുത്തത് രണ്ടാമതും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി രണ്ടാമതും ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പുതിയ പാസ്വേഡ് പെസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് പെസ്സിൽ പാസ്വേഡ് മാറ്റാൻ പറ്റും. ഇതിന് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു 3 മിനിറ്റ് കൊണ്ട്, മാക്സിമം ഒരു 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതൊരു പാസ്വേഡ് പുതിയ പാസ്വേഡ് ഇടാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഞാനിവിടെ മാറ്റുന്നില്ല. ഞാൻ ഓൾറെഡി പാസ്വേഡ് മാറ്റിയതാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇനി പാസ്വേഡും കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല. നിങ്ങളിപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പുതിയ പാസ്വേഡ് മാത്രം അവിടെ അടിച്ചു കൊടുത്ത് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. സോ ഗൈസ്, വീഡിയോസ് അനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്.